നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ പുറത്തുമുട്ടിയിരിക്കുകയാണ് ഇതിനിടയിലിതാ അറിയാതെ സർക്കാരുടെ മറ്റൊരു വൻ ചതി കൂടി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കുള്ള സർവീസ് ചാർജ് ആർ സി ചാർജ് മോട്ടോർ വാഹന വകുപ്പ് ഇരട്ടിയാക്കി ഉത്തരവിറക്കാതെയും അറിയിപ്പ് നൽകാതെയും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പുതുക്കിയ നിരക്ക് ഈടാക്കാൻ തുടങ്ങി ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത് വാഹന വായ്പ സംബന്ധിച്ച വിവരം ആർ സി ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനും പേര് മാറ്റുന്നതിനും നൂറ്റി നാൽപ്പത്തി രൂപ സർവീസ് ചാർജ് ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇരുപത്തിയേഴിന് ഉച്ച വരെ വാങ്ങിയിരുന്നത് എന്നാൽ ബുധനാഴ്ച ഉച്ച മുതൽ സർവീസ് ചാർജ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാക്കിയതോടെ ഇത് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി പുതിയ കാർ വാങ്ങുന്നതിനുള്ള ആർ സി ചാർജ് എഴുന്നൂറ് രൂപയും ഇരുചക്ര വാഹനത്തിൻ്റെത് മുന്നൂറ്റിഅൻപത് രൂപയുമാണ് രണ്ട് വിഭാഗം വാഹനങ്ങൾക്കും അറുപത് രൂപ വീതം സർവീസ് ചാർജും നാൽപ്പത്തഞ്ച് രൂപ പോസ്റ്റൽ ചാർജും അധികമായി ഈടാക്കുന്നുണ്ട് അറുപത് എന്നത് നൂറ്റി ഇരുപതാക്കി മാറ്റി ഇതിനോടൊപ്പം മറ്റ് ആർ സി സേവനങ്ങളിലേയും സർവീസ് ചാർജിൽ വർധനയുണ്ട് ആർ സി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങൾക്കും ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ ഉത്തരവിൽ പറയാത്ത ഫീസുകളാണ് സർവീസ് ചാർജ് പോസ്റ്റൽ ചാർജ് തുടങ്ങിയ പേരുകളിൽ സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്